ഒരു ദിവസം പ്രത്യേകിച്ച് ഒന്നും പറയാതെ അങ്ങ് പോവുകയായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്ന ബാഗോ തുണിയോ ഒന്നും എടുത്തില്ല. അപ്പൊ നിങ്ങൾ വിളിച്ചു വെച്ചില്ലേ? ആ വിളിച്ചായിരുന്നു, കൊറേ വട്ടം വിളിച്ചിട്ടും ഫോൺ എടുക്കാഞ്ഞപ്പോ ഞാൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചു. അപ്പൊ അതിന് റിപ്ലൈ വന്നു. എന്തായിരുന്നു റിപ്ലൈ? ഞാൻ ഇനി ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്നില്ല, എന്തോ യാത്രയും കാര്യങ്ങളും ഒക്കെ ആണെന്നും പറഞ്ഞോണ്ട റിപ്ലൈ വന്നത്. ഇവിടെ മുറിയിൽ ഒറ്റയ്ക്കായിരുന്നോ? അല്ല, രേഖ എന്നൊരു അക്കൗണ്ടിന് കൊച്ചുകൂടി റൂമിലുണ്ടായിരുന്നു. അതിന്റെ ഓഫീസിൽ എന്തോ തിരിമറിയൊക്കെ നടത്തി പോലീസ് കേസൊക്കെ ആയപ്പോ ഞങ്ങൾ അതിനെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇവിടെ ബാഗും സാധനങ്ങളും ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞേ? ഇല്ല, അന്ന് മെസ്സേജ് ചെയ്തപ്പോഴേ ഞാൻ ബാഗിന്റെ കാര്യം ചോദിച്ചായിരുന്നു. അപ്പൊ ഒരു ഫ്രണ്ട് വന്ന് കളക്ട് ചെയ്ത് കൊണ്ടുപോകുന്നാ പറഞ്ഞേ. ഒരു രണ്ടു മൂന്ന് ദിവസമായപ്പോ ആ ഫ്രണ്ട് വന്ന് അങ്ങ് കൊണ്ടുപോവുകയും ചെയ്ത് ബാഗൊക്കെ. അപ്പൊ ആ ഫ്രണ്ടിനെ കണ്ടാ തിരിച്ചറിയാലോ? അയ്യോ അന്ന് സോറി മാഡം, ഞാൻ അന്ന് ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ വിളിച്ചു പറഞ്ഞപ്പോ ആ രേഖയാ ബാഗൊക്കെ എടുത്തു കൊടുത്തത്. നീല, ഈ രേഖയുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഓക്കേ സാർ, താങ്ക് യു. സാറേ, പിന്നെ കഴിഞ്ഞ ദിവസം ഇവയുടെ കാര്യങ്ങൾ അറിയാൻ ഇവിടെ ഒരു ലേഡി വന്നായിരുന്നു. എന്നിട്ട് അവരെന്താ ചോദിച്ചത്? നിങ്ങൾ ഈ ചോദിച്ചതൊക്കെ തന്നെ ചോദിച്ചത്. എന്റെ നമ്പർ വാങ്ങിക്കൊണ്ട് പോയി, എന്നെ വിളിക്കൂന്നും പറഞ്ഞോണ്ട്. അവരിനി വിളിക്കുകയോ ഇവിടെ വരികയോ മറ്റാ ചെയ്താ ഞങ്ങളെ ഉടനെ അറിയിക്കണം. ശരി സാർ. നീല നമ്പർ ഷെയർ ചെയ്യും. ശരി സാർ. ഹോസ്റ്റലിൽ നിന്ന് കിട്ടിയ അഡ്രസ്സിൽ രേഖ എന്നൊരാളില്ല. ഈ ഇവാ മറിയുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിന്റെ ലിസ്റ്റിൽ രേഖ എന്നൊരു പേരുണ്ടോ നോക്കിയേ. രേഖ എന്നുള്ള ഒരു പ്രൊഫൈൽ ഉണ്ട് സാർ. ഇനി ഇതായിരിക്കും ഒരു രേഖയും അവശേഷിപ്പിക്കാത്ത ആ രേഖ. ഇവയുടെ പ്രൊഫൈൽ ഒന്ന് ഓപ്പൺ ചെയ്ത. ഇതിൽ ലാസ്റ്റ് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോ April 12, 2020 എല്ലാം വാരണാസിയുടെ റാൻഡം ഷോട്ട്സ്. അതിലൊന്നിൽ പോലും ഫോട്ടോ എടുത്തയാൾ ഇവാ മറിയ എന്ന വ്യാജേന ഈ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്തിരുന്ന ആൾ സ്വന്തം മുഖം വരാതിരിക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. Yes, sir. Go to the previous photo. This one? No, the previous one. Okay, sir. ഒന്ന് സൂം ചെയ്ത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർ എന്തായി ചെയ്യുന്നത്? അവര് മാസ്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന വോളണ്ടിയേഴ്സ് ആണെന്ന് തോന്നുന്നു. നീല, സർ, കോൾ ദി ടീം ഫോർ എ ക്വിക്ക് മീറ്റിംഗ് റൈറ്റ് നൗ. ഓക്കേ. മരണശേഷവും ഇവയുടെ ഫോണും ഫേസ്ബുക്ക് പ്രൊഫൈലും ആക്റ്റീവ് ആയിരുന്നു. COVID-19, വാരണാസി ലോസ്റ്റ് വൺ ലൈഫ്. So please stay safe. വാരണാസിയിലെ ആദ്യത്തെ COVID-19 ഡെത്ത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് 2020 April 4. സോ ആ ദിവസങ്ങളിൽ എപ്പോഴും എടുത്ത ഫോട്ടോ ആണ് April 12 പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫോട്ടോ പോസ്റ്റ് ചെയ്ത അടുത്ത ദിവസം, അതായത് April 13, ഇവയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയി. വിച്ച് മീൻസ് നമ്മൾ അന്വേഷിക്കുന്ന ക്രിമിനൽ 6 മാസത്തോളം കൊണ്ടു നടന്ന ഇവാ മറിയ എന്ന ഐഡന്റിറ്റി വാരണാസിയിൽ ഉപേക്ഷിക്കുന്നു. അപ്പോ ഈ കുറ്റവാളി തിരികെ നാട്ടിലേക്ക് വന്നിട്ടുണ്ടാവും എന്നല്ലേ സാർ പറയുന്നത്? യെസ്, അതാണ് നമ്മുടെ പിടിവള്ളി. രാജ്യം മുഴുവൻ ലോക്ക്ഡൌണിന്റെ ഫസ്റ്റ് ഫേസിലായിരുന്ന ആ സമയത്ത് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വന്ന ആൾക്കാരുടെ പേരുകളുടെ ഒരു ലിസ്റ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെയും LSG-യുടെയും ഡേറ്റാബേസിലുണ്ടാവും. സർ, പാൻഡമിക് പീരീഡിൽ ഞാൻ സർവൈലൻസ് ഡ്യൂട്ടിയിലുണ്ടായിരുന്നു. വാരണാസിയിൽ കുടുങ്ങിപ്പോയ 1000+ സൗത്ത് ഇന്ത്യൻ പിൽഗ്രിംസിനെ പല ബസ്സുകളിലായി അവരവരുടെ സ്വന്തം നാടുകളിലേക്ക് കയറ്റിവിട്ടത് ഈ ദിവസങ്ങളിലാണെന്ന് തോന്നുന്നു. അതിൽ മലയാളികളുമുണ്ട്. Then we have to source that list ASAP.